വാഹന നിർമ്മാതാക്കളും അവരുടെ മികവ് തെളിയിക്കാറുള്ളത് അവരുടെ ടോപ്പ് എൻഡ് മോഡലിലാണ്. ഫ്ലാഗ്ഷിപ്പ് മോഡൽസ് എന്നാണ് ഈ മോഡലിനെ അറിയാറുള്ളത്. അത് ചിലർക്ക് അത് സ്പോർട്സ് കാർ ആയിരിക്കാം, ചിലർക്ക് എസ് യു വി ആയിരിക്കാം, ചിലർക്ക് അത് സിഡാനോ ആയിരിക്കാം. അത്തരത്തിലുള്ള ഒരു സിഡാനാണ് ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. ജർമ്മൻ മാനുഫാക്ചേഴ്സായ ബി എം ഡബ്ല്യുവിൻ്റെ ഫ്ലാഗ്ഷിപ്പ് മോഡലായ 7 സീരീസിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലാണ് ഇന്ന് A4 ഓട്ടോയിലുള്ളത്. എൻ്റെ അടുത്ത സുഹൃത്തായ ഒരു ഓട്ടോമൊബൈൽ ഡിസൈനർ പറഞ്ഞൊരു കാര്യമാണ്, ഓട്ടോമൊബൈൽ രംഗത്ത് ഏറ്റവും ടഫായിട്ട് ഡിസൈൻ ചെയ്യാനുള്ളത് സിഡാൻസ് ആണെന്നാണ്. കാരണം സിഡാൻ ആകുമ്പം ഒരുപാട് കാര്യങ്ങളിൽ റെസ്ട്രിക്ഷൻസ് ഉണ്ട്, എന്നാൽ ഒരുപാട് കാര്യങ്ങൾ തെളിയിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ ഏതൊരു ഫ്ലാഗ്ഷിപ്പ് മോഡൽ ഡിസൈൻ ചെയ്യുമ്പോൾ ഒരുപാട് ടാസ്ക്കാണ് മാനുഫാക്ചേഴ്സിന് ഉണ്ടാവാറുള്ളത്. അതൊരു ഫ്ലാഗ്ഷിപ്പ് മോഡൽ കൂടി ആകുമ്പം അത് മാനുഫാക്ചേഴ്സിൻ്റെ റിസ്ക് കൂട്ടുകയാണ് ചെയ്യാറില്ല. ഇന്നിപ്പോൾ പുതിയ 7 സീരീസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ട്. അതിൽ നെക്സ്റ്റ് ജനറേഷൻ അല്ലെങ്കിൽ ഇനി വരാനുള്ള BMW മോഡലുകളിലുള്ള ഡിസൈൻ ലാംഗ്വേജും അതുപോലെ തന്നെ ടെക്നോളജിയും അതുപോലത്തെ ഫീച്ചേഴ്സും എല്ലാം തന്നെ ഷോക്കേസ് നിന്ന ഒരു മോഡലാണ് 7 സീരീസ്. കാരണം അത് ഫ്ലാഗ്ഷിപ്പ് മോഡലാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കോമ്പറ്റീറ്റേഴ്സുമായിട്ട് കടപിടിക്കാവുന്ന തരത്തിൽ ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജിയും ഫീച്ചേഴ്സും അതെല്ലാം കൊണ്ടുവരാനാണ് 7 സീരീസിൽ സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കോമ്പറ്റീറ്റേഴ്സായിട്ട് മീറ്റ് ചെയ്യാൻ തരത്തിലുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജിയും ഫീച്ചേഴ്സും എല്ലാം കൊണ്ടുവരാനാണ് 7 സീരീസിൽ ശ്രമിച്ചിട്ടുള്ളത്. ഡിസൈനിൽ ഒരുപാട് റെവല്യൂഷൻസ് ഒന്നും കൊണ്ടുവന്നിട്ടില്ലെങ്കിലും ഇറ്റ് ലുക്ക് വെരി ഫ്രഷ്, അതാണ് BMW ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് കൊണ്ടുവന്നത്. പുതിയ 7 സീരീസിലൂടെ BMW അവതരിപ്പിച്ചിട്ടുള്ളത് പുതിയൊരു ഡിസൈൻ ലാംഗ്വേജ് ആണ്. അത് ഏറ്റവും അധികം കാണുന്ന ഒരു ഭാഗമാണ് ഇതിൻ്റെ മുൻവശം. മുൻവശത്തിൽ ഏറ്റവും അട്രാക്ഷൻ ആയിട്ട് നിൽക്കുന്ന BMW കിഡ്നി ഗ്രിൽ എന്നറിയപ്പെടുന്ന ഗ്രില്ലാണ്. അതിനൊരു പുതിയൊരു ട്രീറ്റ്മെൻറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. സാധാരണ നിന്ന് വ്യത്യസ്തമായിട്ട് 3D ട്രീറ്റ്മെൻ്റ് ആണ് BMW ഇത് പറയുന്നത്. കുറച്ചുകൂടിയും പ്രൊണൗൺസ് ചെയ്ത് നിൽക്കുന്ന രീതിയിലുള്ളൊരു ഗ്രിൽ ട്രീറ്റ്മെൻ്റ് ആണ്. ആ ഗ്രില്ലിന് മറ്റൊരു പ്രത്യേകത ഉള്ള അതിൻ്റെ വെർട്ടിക്കൽ സ്ലാക്കിനിടക്കുള്ള ഫ്ലാപ്പ്, അത് ആവശ്യമനുസരിച്ച് തുറക്കാനും അടയ്ക്കാനും പറ്റും. അത് ഓട്ടോമാറ്റിക്കലി വണ്ടിയുടെ ഒരു മൊമെൻറ്റും ആവശ്യമുള്ള എയർ വേണ്ട സമയത്ത് അല്ലെങ്കിൽ കൂടുതൽ വെള്ളം കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാം തന്നെ കട്ടാക്കാനും പറ്റുന്ന തരത്തിലുള്ള മൂവ് ചെയ്യുന്നൊരു ഫ്ലാപ്പാണുള്ളത്. പിന്നെ ഒരു വ്യത്യസ്തം വന്നിട്ടുള്ളത് ഹെഡ്ലൈറ്റിനാണ്. സാധാരണ BMW ഗ്രില്ലും ഹെഡ്ലൈറ്റും വ്യത്യസ്തമായി നിൽക്കുന്നത് ഈ പുതിയ BMW കാസിലുള്ള തരത്തിൽ ഫ്യൂസ് ചെയ്ത് വന്ന രീതിയിലുള്ള ഈ ഹെഡ്ലൈറ്റിന് പ്രത്യേകത ഉള്ള ഇന്നിപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന വണ്ടിയിലുള്ള BMW ലേസർ ഹെഡ്ലൈറ്റാണ്. ലേസറും സിനോണും വരുന്നുണ്ട്. ടോപ്പ് ആൻഡ് മോഡൽസിൽ ലേസറാണ് വരുന്നത്. അത് കൂടുതൽ രാത്രി നമുക്ക് ശരിക്കും അത് അനുഭവിക്കാനും അത് ഉപയോഗപ്പെടുന്ന രീതിയിലുള്ളത്. ബമ്പറിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ ഇപ്പം 2 തരത്തിലുള്ള ട്രിം വരുന്നുണ്ട്. സാധാരണ ഒരു ട്രിമുണ്ട്, എം സ്പോട്ട് എന്ന് പറഞ്ഞ ട്രിമുണ്ട്. ഇത് വന്നിരിക്കുന്നത് നമ്മളിന്ന് ടെസ്റ്റ് ചെയ്യുന്ന വണ്ടിയിലിരിക്കുന്ന എം സ്പോട്ട് ഡ്രില്ലാണ്. ആ എം സ്പോട്ട് ട്രിമ്മിലുള്ള ആ ഒരു ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ കാണുന്ന വലിയൊരു ക്രോം ഒരു ഇൻസേർട്ടും അതുപോലെ തന്നെ വലിയൊരു എയർ വെൻറ്റും ഉള്ളത്. സോ ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോൾ ഒരു സ്പോട്ടി കളറിൻ്റെ തരത്തിലുള്ളൊരു ഡിസൈൻ ട്രീറ്റ്മെൻറ്റാണ് എം സ്പോട്ട് ആയതുകൊണ്ടുള്ള. നോർമൽ വേരിയൻറ്റിന് കുറച്ചുകൂടി എലഗൻ്റ് ആയിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റാണ് വരുന്നത്. പുതിയ 7 സീരീസിൽ വ്യത്യസ്ത വീൽ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഇന്ന് നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്ന വെഹിക്കിളുള്ളത് എം സ്പോട്ട് ആയതുകൊണ്ട് ഇതിൽ വന്നിരിക്കുന്ന ഒരു എം ഡിസൈൻ വീലാണ്. ഒരു 5 മൾട്ടി സ്പോക്കോട് കൂടിയിട്ടുള്ള വീലാണ്. 19-inch വീലാണ്. ഫ്രണ്ടിലും റിയറിലും 2 തരത്തിലുള്ള സൈസാണ് വരുന്നത്. 19-inch തന്നെയാണ് ഫ്രണ്ടിൽ. പക്ഷേ ഫ്രണ്ടിൽ വരുന്ന ടയർ എന്ന് പറഞ്ഞാൽ കുറച്ച് വീതി കുറഞ്ഞ 245-45 ടയറാണ്. എന്നാൽ റിയറിൽ വരുന്ന കുറച്ചുകൂടി വീതി കൂടിയിട്ടുള്ള 275-45 ടയറാണ്. ഈ ഒരു ഡിഫറൻസ് കൊടുത്തിരിക്കുന്ന പവറിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂഷന് വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ പുറമെ വരുന്ന വീൽ എന്ന് പറയുന്നത് മൾട്ടി സ്പോക്ക് വീലാണ്. അത് സാധാരണ വേരിയൻറ്റിൽ ലഭിക്കുന്നുണ്ട്. അതുമല്ലെങ്കിൽ നമുക്ക് BMW വീൽ ഓപ്ഷൻസ് ഏത് വീലും സെലക്ട് ചെയ്യാവുന്നതാണ്. പുതിയ 7 സീരീസിൽ BMW ഒരുപാട് എഞ്ചിൻ ഓപ്ഷൻസ് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അതിൽ ഇൻലൈൻ 6 സിലിണ്ടർ മുതൽ V12 എഞ്ചിൻസ് വരെയുണ്ട്. നമ്മളിന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്ന വെഹിക്കിളിലുള്ളത് ഇൻലൈൻ 6 സിലിണ്ടർ ഡീസൽ എഞ്ചിനാണ്. BMW ട്വിൻ ടോബോ ടെക്നോളജിയോട് കൂടിയിട്ടുള്ള എഞ്ചിനാണ്. 3 ലിറ്റർ എഞ്ചിനാണ്. 265 HP പവറും അതുപോലെ തന്നെ 620 Nm ടോർക്കും ഉള്ളത്. ഇതിനോട് ഫിക്സ് ചെയ്തിട്ടുള്ളത് 8-speed ZF ഗിയർ ബോക്സ് ആണ്, സ്റ്റെപ്ട്രോണിക് ഗിയർ ബോക്സ് ആണ്. പെർഫോമൻസ് വരുന്നത് 0 to 100 വരുന്നത് 6.2 സെക്കൻഡ്സും മാക്സിമം സ്പീഡ് 250 km ആണ്. നല്ലൊരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു എഞ്ചിൻ കൂടിയാണ്. അത് നമുക്ക് ടെസ്റ്റ് ഡ്രൈവിൽ ശരിക്കും മനസ്സിലാക്കാൻ പറ്റും. BMW എല്ലാ ഒരു എസൻസും DNA ഇൻക്ലൂഡ് ചെയ്ത തരത്തിലാണ് എഞ്ചിനും ഡ്രൈവ് ട്രെയിനും ഉള്ളത്. ഒരു സിഡാൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകമാണ് പ്രൊപ്പോർഷൻ ശരിയാവുക എന്നുള്ളത്. അത് ഏറ്റവും അധികം റിഫ്ലക്ട് ചെയ്യുന്ന സൈഡ് പ്രൊഫൈലാണ്. സാധാരണ ഏതൊരു ബ്രാൻഡിനും അവരുടേതായ ഒരു പ്രൊപ്പോർഷൻ ഐഡൻറ്റിറ്റി ഉണ്ടാവും. BMW ആ ഒരു പ്രൊപ്പോർഷൻ ഐഡൻറ്റിറ്റി പുതിയ 7 സീരീസിലും റീറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഒരു നീളം കൂടിയ ഒരു ബോണറ്റും ഒരു സ്ലോപ്പി ആയിട്ടുള്ളൊരു തരത്തിലുള്ളൊരു ഗ്രീൻ ഹൗസും അതുപോലെ തന്നെ റൂഫ് ലൈനും പിന്നെ കുറച്ചൊരു ചെറിയൊരു ബൂട്ടിലിടുകയാണ് സാധാരണ BMW ഒരു പ്രൊപ്പോർഷൻ. അത് ശരിക്കും റീറ്റെയിൻ ചെയ്യാൻ 7 സീരീസിലും സാധിച്ചിട്ടുണ്ട്. BMW ഒരു ലൈൻസും ഐഡൻറ്റിറ്റി എല്ലാം ക്ലിയർ ആയിട്ട് നിൽക്കുന്നുണ്ട്. അത് ശരിക്കും നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു ക്യാരക്ടർ ലൈൻ, ഷോൾഡർ ലൈനായിട്ട് നിൽക്കുന്ന ഒരു മാസ്കുലിൻ ലൈനാണ്. അതിൻ്റെ ഒരു ഇവല്യൂഷൻ ശരിക്കും സംഭവിച്ചിട്ടുണ്ട് പുതിയൊരു മോഡൽ ആയതുകൊണ്ട്. എന്നാൽ ആ ലൈൻ അങ്ങനെ തന്നെ റീറ്റെയിൻ ചെയ്തു. അതുപോലെ തന്നെ വേറെ ലൈൻസൊന്നും ഇല്ല, അത് താഴെ ഒരു ഡൈനാമിക് ലൈനും കൊടുത്തിട്ടുണ്ട്. അതിന് ക്രോം സ്ട്രിപ്പും കൊടുത്തിട്ടുണ്ട്. BMW ഒരു ഐഡൻറ്റിറ്റി നിൽക്കുന്ന 1-2 ഭാഗങ്ങളാണ് ഇതിൻ്റെ സൈഡ് മിറർ. സൈഡ് മിറിന് കൊടുത്തിരിക്കുന്ന ഡിസൈനും അതിൻ്റെ താഴെ ഈ ഒരു സിൽവർ കളറിൻ്റെ ചിലപ്പോൾ അത്ര മനസ്സിലാവുന്നില്ല. അല്ലെങ്കിൽ താഴെ ഒരു എം സ്പോട്ടിന് വന്നിരിക്കുന്ന ക്രോം സ്ട്രിപ്പുണ്ട്.
ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു എയർ വെൻറ്റ്, അതും ഒരു പർപ്പസ്ഫുൾ ആണ്. ഒരു ഫ്രണ്ട് വെൻഡറിൻ്റെ ബാക്ക് ലൈറ്റുണ്ട്. എം ബാഡ്ജ് വരുന്നത് എം സ്പോർട്ട് ആയതുകൊണ്ടാണ്. സോ ഈ ഒരു സൈഡ് പ്രൊഫൈലിൽ വന്നിരിക്കുന്ന ഒരു ഡിസൈൻ ഐഡൻറ്റിറ്റി ബി എം ഡബ്ല്യു ഒരിക്കലും നമ്മൾ തെറ്റിദ്ധരിക്കാത്ത ആ ഒരു ഡിസൈൻ ഐഡൻറ്റിറ്റിയാണ്. ഇത് കാണുമ്പോൾ തന്നെ ഒരു ബി എം ഡബ്ല്യു വെഹിക്കിൾ ആണെന്നുള്ളത് വളരെ വ്യക്തമാവുന്ന തരത്തിൽ തന്നെ പുതിയ വെഹിക്കിളിലും അത് റീറ്റെയിൻ ചെയ്തു. പുതിയ സെവൻ സീരീസിൽ ഏറ്റവും ആകർഷണീയമായി നിൽക്കുന്നതായിട്ട് തോന്നിയിട്ടുള്ള എനിക്ക് റിയർ പോർഷനാണ്. കാരണം ഇതിൻ്റെ ഒരു റിയർ ട്രീറ്റ്മെൻറ്റ് ബി എം ഡബ്ല്യുവിൻ്റെ ഐഡൻറ്റിറ്റി നിലനിർത്തിയിട്ട് ഏറ്റവും പുതുമ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളതാണ്. അതിലേറ്റവും വ്യക്തമാവുന്ന ഭാഗമാണ് ഇതിൻ്റെ ടെയിലായിട്ട്, കുറച്ചുകൂടി ഒരു സ്ലിം ആയിട്ടുള്ള ഒരു ടെയിലായിട്ടാണ് അതിൽ കൊടുത്തിരിക്കുന്ന എൽ ഇ ഡി ട്രീറ്റ്മെൻ്റ് ആവട്ടും. അതങ്ങനെ തന്നെ റീറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ബി എം ഡബ്ല്യുവിൻ്റെ ഐഡൻറ്റിറ്റി ആയിട്ടുള്ള എൽ ഷേപ്പ് റീറ്റെയിൻ ചെയ്ത്, എന്നാൽ എല്ലിന് കുറച്ചുകൂടി ഒരു ഡിഫറൻസ് കൊണ്ടുവരാൻ ഈ ബൂട്ട്ലെറ്റിൽ കയറി നിൽക്കുന്ന ഒരു ഡിസൈൻ വന്നിട്ടുണ്ട്. കോം സ്ട്രിപ്പും അതുപോലെ തന്നെ ടെയിൽ ആയിട്ടുള്ള കയറി നിൽക്കുന്നുണ്ട്. പിന്നെ ബി എം ഡബ്ല്യുവിൻ്റെ ഒരു ഐഡൻറ്റിറ്റി ആയിട്ടുള്ള ഫ്ലാറ്റ് ബൂട്ടും അങ്ങനെ തന്നെ റീറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ റിയർ പോർഷന് ഏറ്റവും അധികം ഒരു വേറൊരു പവർഫുൾ ഫീൽ ലഭിക്കുന്ന ഒരു ഭാഗം ഇതിൻ്റെ എക്സോസ്റ്റ് ആണ്. വലിയൊരു എക്സോസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അത് രണ്ട് സൈഡിലും വരുന്നുണ്ട്. അതിന് കോം സ്ട്രിപ്പ് ഉണ്ട്. ഇത് എം സ്പോട്ട് ആയതുകൊണ്ട് താഴെ ഒരു ബ്ലാക്ക് പോർഷനും വരുന്നുണ്ട്. ഇതെല്ലാം കൂടി ചേരുമ്പം ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നതിനേക്കാൾ ഒരു പവർഫുൾ ഫീലാണ് സെവൻ സീരീസിൻ്റെ പിൻവശത്തിന് ലഭിക്കുന്നത്. പിന്നെ വലിയൊരു ബൂട്ട് സ്പേസും അവൈലബിൾ ആണ്. ഇതിൽ നല്ലൊരു വലിയ ലഗേജും നമുക്കൊരു വീക്കെൻഡ് ലഗേജെല്ലാം കൊണ്ടുപോകാൻ പറ്റും. ഓൾട്ടോ ഡിസൈനെ കുറിച്ച് പറയുമ്പോൾ ബി എം ഡബ്ല്യുടെ ഒരു റെവല്യൂഷൻ കൊണ്ടുവരുന്ന ഒരു എവല്യൂഷൻ ആയിട്ടാണ് ഈ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത്. ബി എം ഡബ്ല്യുവിൻ്റെ ഐഡൻറ്റിറ്റി എല്ലാം റീറ്റെയിൻ ചെയ്ത് എന്നാൽ കുറച്ചുകൂടി റിഫ്രഷ് ആക്കിയാണ് സെവൻ സീരീസിൽ ചെയ്തിരിക്കുന്നത്. ഇതേ സെവൻ സീരീസിൻ്റെ ഏറ്റവും അധികം ഒരു ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഇൻറ്റീരിയറാണ്. ഇൻറ്റീരിയറിൽ വന്നിരിക്കുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ വളരെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ളൊരു മാറ്റം തന്നെ പറയാം. കാരണം കഴിഞ്ഞ സെവൻ സീരീസിലും അതിൻ്റെ മുന്നത്തെ ജനറേഷൻ സെവൻ സീരീസിലും തന്നെ ഒരു എഫക്റ്റ് ചെയ്തിരുന്ന ഭാഗം ഇൻറ്റീരിയറിൻ്റെ ഒരു ക്വാളിറ്റി ആയിരുന്നു. ആ കാര്യത്തിൽ ബി എം ഡബ്ല്യു ഒരു പടിയല്ല, ഒരു 10 പടി മുന്നോട്ട് വന്നു വേണമെന്ന് പറയാം. കാരണം ക്വാളിറ്റി ലെവൽ ഇപ്പം ടോപ്പ് നോച്ച് എന്ന് വേണം പറയാൻ. ശരിക്കും അത് നമുക്ക് വ്യക്തമാവുന്ന തരത്തിൽ തന്നെയാണ് ഇതിൻ്റെ ഒരു മെറ്റീരിയൽസും ബിൽഡ് ക്വാളിറ്റിയും ഫിറ്റ് ആൻഡ് ഫിനിഷും ഉള്ളത്. നമുക്കത് എല്ലാ ഭാഗത്തും വ്യക്തമാണ്. അതിൻ്റെ മുന്നേ ഞാൻ അതിൻ്റെ ഡിസൈനെ കുറിച്ച് പറയാം. ബി എം ഡബ്ല്യുവിൽ കണ്ട തരത്തിലുള്ള ഒരു ഡിസൈൻ ലാംഗ്വേജ് തന്നെയാണ് നമുക്ക് വന്നിട്ടുള്ളൊരു പുതുമ കൊണ്ടുവരുന്നതിലേറെ കുറേക്കൂടെ അത് പ്രാക്ടിക്കലാക്കിയും ഒന്നുകൂടി റിഫ്രഷ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. അതിൽ ഒരു ഐഡൻറ്റിറ്റി നിൽക്കുന്ന ഇതിൻ്റെ പോപ്പപ്പ് ചെയ്ത് നിൽക്കുന്ന ഒരു സ്ക്രീനാണ്. അത് സാധാരണ നമ്മൾ ബി എം ഡബ്ല്യു കാർസിൽ കണ്ട തരത്തിലാണ് തന്നെ ഉള്ളത്. എയർവെൻ്റ് എല്ലാം തന്നെ കൊടുത്തിരിക്കുന്ന വളരെ നീറ്റ്ലി ലേഔട്ട് ചെയ്തിട്ടുണ്ട്. സെൻറ്റർ കൺസോളും വളരെ നീറ്റ്ലി ചെയ്തിട്ടുണ്ട്. ബി എം ഡബ്ല്യു പുതിയ ഇൻറ്റീരിയറിൽ ബട്ടൺസിൻ്റെ എണ്ണം കുറയ്ക്കുകയും അതിന് പകരം കുറേ ടച്ച് ഫീച്ചേഴ്സും അതുപോലെ തന്നെ ജസ്റ്റർ ഫീച്ചേഴ്സും കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ലേഔട്ടിൽ വന്നു കഴിഞ്ഞാൽ താഴേക്ക് വരുമ്പോൾ സാധാരണ ഒരു ഫ്ലാഗ്ഷിപ്പ് മോഡലുണ്ടാകുന്ന തരത്തിലുള്ള വീതി ഏറിയ ഒരു സെൻറ്റർ കൺസോളാണ്. സ്റ്റിയറിംഗ് വീലും അട്രാക്റ്റീവ് ആണ്. 3-സ്പോക്കോടുകൂടിയുള്ള ബി എം ഡബ്ല്യുവിൻ്റെ ഡിസൈൻ വരുന്ന തരത്തിലുള്ളൊരു വീലാണ്. പക്ഷേ അതിനൊരു ചെറിയൊരു മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. കുറേ കൺട്രോൾസ് കുറച്ചുകൂടി ഒരു എക്കണോമിക്കലി ബെറ്റർ ആക്കിയിട്ടുണ്ട്. മീറ്റർ ആവട്ടെ എൽ സി ഡി സ്ക്രീനാണ്. അതിൽ 2 റിങ് കൊടുത്തിട്ടുണ്ടെന്നല്ലെങ്കിൽ എൽ സി ഡി സ്ക്രീനായിട്ടില്ല, പക്ഷേ നല്ല ക്ലാരിറ്റിയും ക്വാളിറ്റിയുള്ള സ്ക്രീനാണ്. പിന്നെ നേരത്തെ പറഞ്ഞ ജസ്റ്റർ കൺട്രോൾ എന്ന് പറയുമ്പം നമുക്ക് സൗണ്ട് കൺട്രോൾ ചെയ്യാനും അതുപോലെ തന്നെ ഇതിൻ്റെ മേലെ ഓഡിയോൻ്റെ സൗണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഫോൺ റിസീവ് ചെയ്യാനും അതുപോലെ തന്നെ ക്യാൻസൽ ചെയ്യാനും പറ്റും. അതെല്ലാം ഇത്തരത്തിലുള്ള മൂവ്മെൻറ്റ്സ് ആണ് വരുന്നത്. അതൊരു നെക്സ്റ്റ് ജനറേഷൻ ഓട്ടോണോമസിലേക്ക് വരുന്ന ഫസ്റ്റ് സ്റ്റെപ്പായിട്ടാണ് ബി എം ഡബ്ല്യു പറയുന്നത്. ഇപ്പോൾ ബി എം ഡബ്ല്യു ഐഡ്രൈവ് സിസ്റ്റം എന്നും ഒരു ടോപ്പായിട്ട് നിൽക്കുന്നതാണ്. വളരെ യൂസർ ഫ്രണ്ട്ലി ആണ്. കൺട്രോൾ ചെയ്യാവുന്ന നോബ് ഇവിടെ ഉണ്ട്. ഈ നോബിൻ്റെ മേലെ തന്നെ ടച്ച് ഫംഗ്ഷൻ ഉണ്ട്. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ബട്ടൺസും വന്നിട്ടുണ്ട്. പിന്നെ ഇൻറ്റീരിയറിൽ മറ്റൊരു അട്രാക്ഷൻ അല്ലെങ്കിൽ വലിയ കാര്യമായൊരു അട്രാക്ഷൻ ആയിട്ട് നിൽക്കുന്ന ഭാഗം സീറ്റ്സ് ആണ്. ഫ്രണ്ട് സീറ്റിനെ കുറിച്ച് ആദ്യം മെൻഷൻ ചെയ്യാം. വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ള വലിയൊരു സീറ്റാണ്. എല്ലാ തരത്തിലുള്ള ഫംഗ്ഷൻസും ഉണ്ട്. വേണ്ട തരത്തിൽ നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാം, മെമ്മറൈസ് ചെയ്യാനും പറ്റും. എന്നാലും എനിക്ക് അട്രാക്ഷനായി തോന്നിയിട്ടുള്ളത് ഇതിൽ വന്നിരിക്കുന്ന മസാജാണ്. ശരിക്കും പ്രോപ്പർലി 3 തരത്തിലുള്ള പ്രഷറോട് കൂട്ടുള്ള മസാജ് കിട്ടുന്നൊരു സിസ്റ്റം ഉണ്ട്. അത് നമുക്ക് ബാക്കിനും കിട്ടും, സീറ്റിനും കിട്ടുന്നുണ്ട്. പിന്നെ കൂളിങ്ങും ഹീറ്റിംഗും ഉണ്ട്. നമ്മുടെ നാട്ടിലെ ഈ ചൂടിനെല്ലാം തന്നെ കൂളിംഗ് വളരെ എഫക്റ്റീവായിട്ടാണ് നിൽക്കുന്നത്. ഈ ഒരു സീറ്റ് ഡ്രൈവറിന് മാത്രമല്ല ഓണറിനും കൂടെ കണക്കിലെടുത്തിട്ട് ബിൽഡ് ചെയ്തതായിട്ടാണ് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യുന്നത്. കാരണം ബി എം ഡബ്ല്യു എന്നും ഡ്രൈവേഴ്സ് മെഷീനാണ്. ഓണേഴ്സും ഡ്രൈവ് ചെയ്യണമെന്നുള്ള തരത്തിലാണ് ബി എം ഡബ്ല്യു അത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ആ ഒരു സപ്പോർട്ടും ആ ഒരു കംഫർട്ടും ഈ സീറ്റിൽ ലഭിക്കുന്നുണ്ട്. പുതിയ സെവൻ സീരീസിൽ റിയർ പോർഷന് വളരെയധികം അറ്റൻഷൻ ലഭിച്ചിട്ടുണ്ട്. അത് ശരിക്കും നമുക്ക് കാണാവുന്ന തരത്തിൽ തന്നെ ഈ റിയർ പോർഷൻ ഉള്ളത്. കാരണം ഈ ഒരു ഇത്രയൊരു സെഗ്മെൻറ്റിൽ പ്രത്യേകിച്ച് ഇന്ത്യ പോലൊരു മാർക്കറ്റിൽ ഒരുപാട് കസ്റ്റമേഴ്സ് പുറക് സീറ്റിലായിരിക്കും ഉപയോഗിക്കുന്നുണ്ടാവുക, യാത്ര ചെയ്യുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ വളരെയധികം ഇമ്പോർട്ടൻസ് ഈ ഒരു സീറ്റിന് കൊടുത്തിട്ടുണ്ട്. ഈ റിയർ സീറ്റിനെ കുറിച്ച് പറയുമ്പോൾ നമ്മളിപ്പോൾ ഇരിക്കുന്ന പൊസിഷൻ തന്നെ വളരെ കംഫർട്ടബിളായിട്ട് മറ്റുള്ള സിഡാനുകളിൽ നമ്മൾ ഏറ്റവും കംഫർട്ടബിളായി കിട്ടുന്ന ഒരു പൊസിഷനിലാണ്. ഇനി കൂടുതൽ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാവുന്ന തരത്തിലാണ് ഉള്ളത്. അതിനുള്ള ഇവിടെ നിന്ന് കാണാവുന്ന ബട്ടൺ സൈഡിൽ സെൻറ്റർ കൺസോളിൽ, അതായത് സെൻട്രലുള്ള ഒരു പീസ് നമ്മൾ ഫോൾഡ് ചെയ്യുന്ന പീസാണ്. അത് തുറന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കിട്ടുന്ന കൺട്രോളുണ്ട്. ഈ കൺട്രോൾ നമുക്ക്
ചാര് സ്ലാൻഡ് ചെയ്യാൻ പറ്റും, അതൊരു ഫസ്റ്റ് അട്രാക്ഷൻ ആണ്. പിന്നെ അതുപോലെ തന്നെ ഇരിക്കുന്ന പൊസിഷനും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് കൂടുതലൊരു സ്ലാൻഡ് ചെയ്ത് ശരിക്കും നമുക്കൊരു ബിസിനസ് ക്ലാസ് സീറ്റിന് തരത്തിലുള്ള ഒരു ഫീച്ചർ ലഭിക്കുന്നുണ്ട്. അത് ഇനി ലെഫ്റ്റ് സൈഡിലെ സീറ്റ് ആകുമ്പോൾ അതിൽ ഫ്രണ്ട് സീറ്റും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫൂട്ട് റെസ്റ്റ് താഴേക്ക് വരും, നമുക്ക് അത്രയും കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ പറ്റും. അത് ഞാൻ വീഡിയോ കാണിക്കാം. ഇതിന് പുറമെ ഇതിൽ വന്നിരിക്കുന്ന മറ്റുള്ള ഫീച്ചേഴ്സുകളുണ്ട്, അത് നമുക്ക് ഇവിടെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ പോപ്പപ്പ് ചെയ്ത് വരുന്ന ഒരു ടാബ്ലറ്റ് ഉണ്ട്, സാംസങ് നിർമ്മിച്ചിട്ടുള്ള ടാബ്ലറ്റാണ്. ഇതിൽ നമുക്ക് ഒരുപാട് ഫീച്ചേഴ്സ് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ റിയ എൻ്റർടൈൻമെൻറ്റ് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള എൻ്റർടൈൻമെൻറ്റാണ്. ഇപ്പം നോർമലി വരുന്ന ഹാമൻ ആൻഡ് ഗാർഡൻ്റെ സൗണ്ട് സിസ്റ്റമാണ്. ഇതിന് പുറമെ ബാങ്ക് ആൻഡ് ഓലുഫ്സിൻ്റെ സൗണ്ട് സിസ്റ്റം കിട്ടും. ഇത് രണ്ട് തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ ഇവിടെ ബാക്കിലുള്ള ടച്ച് സ്ക്രീനിൽ പറ്റും. ഈ ഒരു സ്ക്രീനിൽ നമുക്ക് വീഡിയോ കാണാൻ പറ്റും, ക്ലൈമറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റും, സീറ്റിലെ പല അഡ്ജസ്റ്റ്മെൻസ്, അതായത് സീറ്റിൻ്റെ ഫംഗ്ഷൻസും മസാജ് അതുപോലെ തന്നെ കൂളിംഗ് ഇതെല്ലാം ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ കൺട്രോളും വേണമെങ്കിൽ നമുക്ക് ഇതിൽ തന്നെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് മറ്റൊരു അട്രാക്ഷൻ ഉള്ളത്. ഇപ്പം നമുക്ക് ഇതിൽ ഏത് സീറ്റും, ഫ്രണ്ട് സീറ്റ് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം, റിയർ സീറ്റ്. ഇപ്പം ഞാൻ ഇരിക്കുന്ന സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ ലംബറാണ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്നത്, ശരിക്കും അത് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കൂളിംഗ്, മസാജ് ഇതെല്ലാം ഇതിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുള്ളതാണ് ഈ ഒരു ടാബ്ലറ്റിനെ കൊണ്ടുള്ള ഒരു അഡ്വാൻറ്റേജ്. അത് നമ്മൾ വീഡിയോ വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ക്ലോസ് ആവുന്ന തരത്തിലുണ്ട്. സോ ഒരു ക്വാളിറ്റി പറയുമ്പം ഏറ്റവും അധികം റിഫ്ലക്ട് ചെയ്യുന്ന ഒരു ഭാഗമാണ് ലെതറും ഇതിൻ്റെ ഫിറ്റ് ആൻഡ് ഫിനിഷും. അത് വളരെയധികം റിഫ്ലക്ട് ചെയ്യുന്ന തരത്തിലുണ്ട്. നല്ലൊരു കംഫർട്ടബിളായിട്ടുള്ള സോഫ്റ്റ് ലെതറാണ്. സ്റ്റിച്ചും ക്വാളിറ്റി എല്ലാം ടോപ്പ് നോച്ചാണ്. ഇതിന് പുറമെ ആംബിയന്റ് ലൈറ്റിംഗ് വരുന്നുണ്ട്, ഒരുപാട് കളേഴ്സ് ഓപ്ഷൻസ് ഉള്ള ആംബിയന്റ് ലൈറ്റിംഗ് ആണ്. അത് ത്രൂ ഔട്ട് കാണാൻ പറ്റും. അതിൻ്റെ പുറമെ ഇവിടെ ഒരു ഡോറിൻ്റെ പോർഷനിലും ശരിക്കും റിഫ്ലക്ട് ചെയ്യുന്നത്. ഇതെല്ലാം രാത്രിയാണ് നമുക്ക് കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. മറ്റൊരു അട്രാക്ഷനിൽ റിയർ പോർഷനിൽ വന്നിരിക്കുന്ന മിററാണ്. നമുക്കത് ഒന്ന് നമ്മൾ എവിടെയെങ്കിലും എത്തുന്ന സ്ഥലത്ത് നമുക്കൊന്ന് ഫ്രഷ് അപ്പ് ആവാനും ഒന്ന് സെറ്റ് ആവാനെല്ലാം പറ്റുന്ന തരത്തിലുള്ള. ഇവിടെ നമുക്ക് ബ്ലൈൻഡ്സ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ പുറമെ സൺറൂഫ് വരുന്നുണ്ട്, അത് പനോറമിക് സൺറൂഫ് BMW അതുണ്ടാവാത്തതായിരുന്നു, ഇപ്പം വന്നിട്ടുണ്ട്. അതും നമുക്ക് ഇവിടെ നിന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതിൽ തന്നെ ഒരു ഇല്യൂമിനേഷൻ വരുന്നുണ്ട്, അതും നമുക്ക് രാത്രിയാണ് ശരിക്കും ഫീൽ ചെയ്യുന്നത്. ആംബിയന്റ് ലൈറ്റിങ്ങിൻ്റെ അതേ കളർ ഓപ്ഷൻസ് വരും. സോ ഓൾ ടുഗദർ ഇൻറ്റീരിയറിൽ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുകയും ഒരുപാട് ശ്രദ്ധ കൊടുക്കുകയും അത് വളരെ ബെസ്റ്റ് ആക്കാൻ ശ്രമിക്കുകയാണ് BMW ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇത് 7 സീരീസിൻ്റെ ഡ്രൈവിന് പോകുന്നതിന് മുന്നേ ഇതിൻ്റെ വലിയൊരു അട്രാക്ഷൻ ഞാൻ കാണിക്കാം. ഇതിൻ്റെ കീ ആണത്. ഇതിൽ വന്നിരിക്കുന്ന ഒരുപാട് സാങ്കേതികതകളുണ്ട്. കാരണം ഓട്ടോണോമസ് ഡ്രൈവിങ്ങിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണ് ഇതിൽ നമുക്ക് കാണാവുന്നത്. ഇപ്പോൾ ഈ കീ ഒരു റിമോട്ട് കീ ആണ്. ഇതിൽ നമുക്ക് ടച്ച് സ്ക്രീൻ വരുന്നുണ്ട്, ഒരുപാട് കൺട്രോൾസ് ഉണ്ട്. വണ്ടീൻ്റെ ഫ്യൂവൽ എത്ര ഉണ്ടെന്നും പിന്നെ അതുപോലെ തന്നെ എഞ്ചിൻ ഓൺ ആക്കാവുന്നതും എല്ലാം ചെയ്യാൻ പറ്റുന്നതാണ്. ഏറ്റവും അട്രാക്റ്റീവ് ഉള്ളൊരു കാര്യം ഇതിൻ്റെ ഓട്ടോ പാർക്കിംഗ് ആണ്. ഇപ്പോൾ നമ്മൾ വണ്ടി ഓഫാണ്, ഓട്ടോമാറ്റിക്കലി കാറ് സ്റ്റാർട്ടായി. ഇതിൽ അതിനനുസരിച്ചിട്ടുള്ള എല്ലാ ഇൻസ്ട്രക്ഷൻസും തരും. നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ റിവേഴ്സ് എൻഗേജ് ആയിട്ട് കാർ ഓട്ടോമാറ്റിക്കലി പോവുകയാണ് ചെയ്യുന്നത്. യു ക്യാൻ സീ ദാറ്റ് ഡ്രൈവർ സീറ്റിൽ ആരും ഇല്ല. കാർ സെൻസ് ചെയ്തിട്ട് ഒബ്സ്റ്റക്കിൾസ് മറ്റോ ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ബ്രേക്ക് ചെയ്യും. നമ്മൾ കീയിൽ എത്രത്തോളം കൈ വെച്ചുകൊണ്ടിരിക്കുന്നോ അത്രത്തോളം ഓട്ടോമാറ്റിക്കലി നിന്ന് അവിടെ സെൻസ് ചെയ്തിട്ടുണ്ട്. അവിടെ ബാക്കിലൊരു പുല്ലിൻ്റെ ഒരു ഭാഗമുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അതും കാണിക്കാം. ഗിയർ എൻഗേജ് ആയിട്ട് ഫ്രണ്ടിലേക്ക് പോവുകയാണ്. അല്പം സമയം എടുക്കുന്നുണ്ട് എങ്കിലും വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു ഫീച്ചറാണ്. ഇതിൻ്റെ ഒരു ഉപയോഗം എന്ന് പറയുന്നത് നമ്മൾ ടൈറ്റ് ആയിട്ടുള്ള വല്ല പാർക്കിങ്ങിലും നിർത്തണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ നമുക്ക് കാറിന് ഇറങ്ങിക്കഴിഞ്ഞ് കീൽ കൺട്രോൾ ചെയ്തിട്ട് പോർച്ചിലേക്ക് നിർത്താൻ പറ്റും. വേണമെങ്കിൽ BMW ആ ഒരു വീഡിയോ ഞാൻ ഷെയർ ചെയ്യാം. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇഞ്ചിൻ സ്റ്റോപ്പ് നമർത്തി കൊടുത്തു കഴിഞ്ഞാൽ പാർക്കിലിട്ട് ഇഞ്ചിൻ ഡിആക്ടിവേറ്റ് ചെയ്യും. സോ ഓട്ടോണോമസ് ഡ്രൈവിങ്ങിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിലാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് എക്സ്ട്രാ ഫീച്ചറാണ്. ഈ ഒരു കീ കാണുമ്പോൾ തന്നെ നമുക്ക് ശരിക്കും ഒരു അട്രാക്ഷൻ ഉണ്ട്. അതിൻ്റെ പുറമേ ഇതൊരു ഫീച്ചേഴ്സും അതുപോലെ തന്നെ ഇതിൽ മറ്റുള്ള ഫീച്ചേഴ്സെല്ലാം വളരെ ഉപയോഗപ്പെടുന്ന തരത്തിലുള്ളത്. സീരീസ് ആയതുകൊണ്ട് ഞാൻ ആദ്യം ഒന്ന് റിയർ സീറ്റ് എക്സ്പീരിയൻസ് ചെയ്യാം, അത് ഷെയർ ചെയ്യാമെന്നാണ് കരുതുന്നത്. സോ ഈ ഒരു കാറിൽ കയറിയിരുന്നു. നമുക്കൊരു ഈ ഒരു പൊസിഷൻ എന്ന് പറയുന്നതെല്ലാം തന്നെ ഒരു ഏറ്റവും ടോപ്പ് ഓഫ് ദി റേഞ്ച് ആളുകൾ എൻജോയ് ചെയ്യുന്ന ഒരു പൊസിഷനാണ്. അപ്പോൾ അതുകൊണ്ട് പ്രൈവസി ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ബ്ലൈൻഡ് യൂസ് ചെയ്ത് നമുക്ക് പ്രൈവസി കൂട്ടാൻ പറ്റും, ചൂട് കുറയ്ക്കാനും പറ്റും. ഇത് ബ്ലൈൻഡ് സ്പോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രൈവസി കിട്ടി. പിന്നെ രണ്ടാമത്തെ ഒരു ഘടകങ്ങളിൽ ഈ ഒരു ഹാൻഡ് റെസ്റ്റ് ആണ്. ഇവന്തൊരു 3 പേർക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ടെങ്കിലും 2 പേര് വളരെ കംഫർട്ടബിളായിട്ട് ഇരിക്കുന്നതായിരിക്കും ഈ സീറ്റിൽ ഏറ്റവും നല്ലത്. ഞാൻ നേരത്തെ കാണിച്ച പോലെയുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഇവിടെ ചെയ്യാൻ പറ്റും. നമുക്ക് സീറ്റ് ഏറ്റവും കംഫർട്ടബിൾ പൊസിഷനിലേക്ക് ആക്കാം. ഈ ഒരു പൊസിഷനിൽ ഇരിക്കുമ്പോൾ തന്നെ
നമ്മളൊരു ടയർഡ് ആയിട്ടുള്ള ഡേ, ഇന്നിപ്പോ നമ്മൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴുള്ള ഈ ഒരു അവസ്ഥ ആണെങ്കിൽ നമ്മൾ ശരിക്കും വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും ഒരു റിലാക്സ് ആവുന്ന ഒരു കുഷൻ തന്നെ കിട്ടി. ഇതിന് പുറമെ നമുക്ക് കൂടുതൽ സ്പേസ് ലഭിക്കണമെങ്കിലും അതുപോലെ തന്നെ കംഫർട്ട് കൂട്ടാനുള്ള കാര്യങ്ങളാണ് ഞാൻ റിയർ സീറ്റിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അതിൽ നമുക്ക് ഈ ഒരു സ്ക്രീൻ ഉപയോഗിച്ച് എല്ലാം ചെയ്യാൻ പറ്റും. സീറ്റാണെങ്കിൽ ആദ്യം സീറ്റിൽ നമുക്ക് ഞാൻ ആദ്യം മസാജ് ഓൺ ചെയ്യാണ്. ഹോൾ ബോഡി ആക്ടിവേഷൻ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്, മൂന്നാല് ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ. ലംബർ മസാജ്, അപ്പർ ബോഡി. ഹോൾ ബോഡി ആകുമ്പം എല്ലാം വരും എന്നുള്ളതുകൊണ്ട് നമുക്ക് ബാക്ക് ഫുള്ളും മസാജ് കിട്ടുന്നുണ്ട്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇതിൽ മറ്റൊരു ഓപ്ഷൻ ഉള്ളത് കൂളിംഗ് ആണ്. കൂളിംഗും നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഈ നേരത്തെ പറഞ്ഞ കൺട്രോൾസ് എല്ലാം ഇതിൽ ചെയ്യാൻ ഞാൻ നേരത്തെ കാണിച്ചു. ഇപ്പം നമുക്ക് ഇതാണെങ്കിൽ ഓപ്പൺ ചെയ്യണമെങ്കിൽ പറ്റും, എല്ലാം ചെയ്യാൻ പറ്റും. ഈ ഒരു ഡിഫറൻസ് നമുക്ക് ശരിക്കും എൻജോയ് ചെയ്യാം. പിന്നുള്ളൊരു അഡ്വാൻറ്റേജ് നമ്മൾ ഫ്രണ്ട് സീറ്റ് ഫോൾഡ് ചെയ്ത് നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആവുന്ന ഏറ്റവും സ്പേസ് കിട്ടുന്ന ഒരു പൊസിഷനാണ്. അതിലേക്ക് ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ സ്ലാൻഡായി ഫ്രണ്ട് സീറ്റ് ഫ്രണ്ടിലേക്ക് ഫോൾഡായി. അതിലൊരു ഫൂട്ട് റെസ്റ്റ് കൂടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് ബിസിനസ് ക്ലാസ് ഫ്ലൈറ്റിൽ പോകാവുന്ന ഒരു ഫീലാണ് ശരിക്കും ലഭിക്കുന്നത്. ഫൂട്ട് റെസ്റ്റ് കൂടെ നിവർന്നു കഴിഞ്ഞാൽ നമുക്ക് കാലും നീട്ടി കിടന്നു പോകാം. ഇതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. അതിനനുസരിച്ച് സ്ക്രീൻ ഒരു അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ വിഷൻ കിട്ടുന്ന രീതിയിലുണ്ട്. അതിന് ഞാൻ നേരത്തെ പറഞ്ഞ ഹാർമോണിയം ഗാർഡൻ്റെ സൗണ്ട് സിസ്റ്റം ഉണ്ട്, അതല്ലെങ്കിൽ ബാങ്ക് ആൻഡ് ഓൾഫ്സിൻ്റെ സൗണ്ട് സിസ്റ്റവും അവൈലബിൾ ആണ്. നമ്മൾ റിലാക്സ് ചെയ്ത് ഒരു ഫിലിം എല്ലാം കണ്ട് വീട്ടിലേക്ക് എത്തുമ്പോഴേക്ക് ഒന്ന് റിഫ്രഷ് ചെയ്ത് ഫാമിലിയോടെ നല്ല ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതും സാധിക്കും എന്നുള്ളതാണ് ഈ റിയർ സീറ്റിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ടുള്ളത്. നല്ല ഡ്രൈവറും കൂടിയാണെങ്കിൽ നല്ലൊരു റൈഡും കിട്ടും. അതിന് പറ്റുന്നൊരു സസ്പെൻഷനും കൂടിയാണ് ഞാൻ റിയർ സീറ്റിൽ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള മറ്റൊരു ഘടകം. എയർ സസ്പെൻഷനാണ്. സാധാരണ ബി ഡബ്ല്യൂയിൽ ഫുൾ എയർ സസ്പെൻഷൻ വന്നിരുന്നില്ല, റിയർ മാത്രമായിരുന്നു സെൻസസിൽ ഉണ്ടായിരുന്നത്. ഈ ഒരു ജനറേഷൻ മുതൽ ഫുൾ എയർ സസ്പെൻഷൻ വന്നു. അതുകൊണ്ട് തന്നെ ഒരു ഈ ഒരു സെഗ്മെൻറ്റിലൊരു ഏറ്റവും നല്ല സസ്പെൻഷനും ബെസ്റ്റായിട്ട് നിൽക്കുന്ന ഒരു സസ്പെൻഷൻ തന്നെ ഇന്നും എസ് ക്ലാസ് ഉണ്ടായിരുന്നു. അതിന് കടപിടിക്കാവുന്ന തരത്തിലുള്ള ഒരു ക്വാളിറ്റി സസ്പെൻഷനിൽ ലഭിക്കുന്നുണ്ട്. നല്ലൊരു റിഫൈൻഡ് ആയിട്ട് സസ്പെൻഷൻ ആണ്. നല്ലൊരു റൈഡ് ലഭിക്കുന്നുണ്ട്. ശരിക്കും റിയലി കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു റൈഡാണ്. ഇതിൻ്റെ പുറമെ ഈ സസ്പെൻഷൻ ഡ്രൈവ് ചെയ്യുമ്പോൾ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ റേസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് കുറച്ച് ലോങ് ആയിട്ടുള്ള വണ്ടി അതുകൊണ്ട് റേസ് ചെയ്യുമ്പോൾ നമുക്ക് അടി തട്ടാതെ ഉപയോഗിക്കാൻ പറ്റും. അത്രയും ഒരു ലോങ് വീൽ ബേസ് ആകുമ്പം ഒരു ആർട്ടിക്കുലേഷൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് വരുന്ന ഓവർകം ചെയ്യാൻ പറ്റും. മറ്റൊരു ഘടകം ഉള്ളത് എൻ്റെ AC ആണ്. ഞാൻ അതിലൊരു ഫ്രണ്ടിലും പറയുന്നേക്കാൾ എനിക്ക് തോന്നി റിയറിലായിരിക്കും പറയുന്നത്. കാരണം 4 സോൺ AC ആണ്, 4 പേർക്കും സെറ്റ് ചെയ്യാവുന്ന AC ആണ്. മറ്റൊരു അഡ്വാൻറ്റേജ് ഉള്ള ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അയോണൈസിങ് സിസ്റ്റം എന്നുള്ള സിസ്റ്റമാണ്. ഇപ്പോൾ കുറേ നേരം നിർത്തിയിട്ട് കഴിഞ്ഞാലോ അല്ലെങ്കിൽ പൊടിയുള്ള സ്ഥലത്തു നിന്നോ AC കൺട്രോൾ ചെയ്തിട്ട് ഡസ്റ്റ് ഉള്ളിലോട്ട് വരാതിരിക്കാനും ചൂടുള്ള സമയത്ത് ഫസ്റ്റ് വണ്ടി എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്ത് ചൂടുണ്ടെങ്കിൽ ആ ചൂടൊന്ന് ആദ്യം സക്ക് ചെയ്തെടുത്ത് പുറത്ത് കളഞ്ഞിട്ട് ഫ്രഷ് എയർ പുറത്തേക്ക് വരുന്ന രീതിയിൽ. അപ്പോൾ AC തുടക്കത്തിലൊരു 2-3 സെക്കൻഡ് ഓണാകാത്ത പോലെ തോന്നും. പക്ഷെ അതൊരു അയോണൈസ് ചെയ്യുന്ന പ്രക്രിയ ചെയ്യുന്നത് അത് ശരിക്കും ഹെൽത്തിനും നല്ലതാണെന്നാണ് BMW ക്ലെയിം ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഒന്ന് റിലാക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ സ്റ്റെനീനെ മാറ്റിയിട്ട് ഞാൻ ഡ്രൈവ് ചെയ്യാൻ പോകും. അതുവരെ സ്മോൾ ബ്രേക്ക്. ഇനി ഞാൻ പുതിയ 7 സീരീസിൻ്റെ ഡ്രൈവാണ് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്കതിൽ ഫീൽ കിട്ടുന്നത് ഒരു അൾട്രാ റിഫൈൻമെൻറ്റിൻ്റെ ഒരു ഫീലാണ്. റിയർ സീറ്റിൽ കിട്ടി, അതിൻ്റെ പുറമെ ഇപ്പോൾ ദാ ഡ്രൈവർ സീറ്റിൽ ലഭിക്കുന്നുണ്ട്. സാധാരണ ഒരു BMW ഡ്രൈവ് ചെയ്യുമ്പം കിട്ടുന്നതിനേക്കാൾ ഒരു വളരെ വ്യത്യസ്തമായ ഒരു അനുഭവമാണത്. കാരണം BMW എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ ഡ്രൈവർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള മെഷീൻ എന്ന് പറയാം. എന്നാൽ 7 സീരീസ് എന്ന് പറയുമ്പോൾ ഫ്ലാഗ്ഷിപ്പ് മോഡൽ ആയതുകൊണ്ട് തന്നെ ഇതിനൊരു കംഫർട്ടബിൾ കാറിൻ്റെ അതായ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ വളരെ റിഫൈൻ ചെയ്യാൻ BMW സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ വലിയൊരു ഉദാഹരണമാണ് ഇതിൻ്റെ ഒരു സൗണ്ട് ഐസൊലേഷൻ. പുറമേ നിന്നുള്ള സൗണ്ടും അതുപോലെ റോഡ് നോയ്സും വിൻഡ് നോയ്സും എല്ലാം തന്നെ വളരെ ആയിട്ട് കുറയ്ക്കാൻ പറ്റിയിട്ടുണ്ട്. NVH ലെവൽ വളരെ കുറവാണ്. അതിൻ്റെ പുറമെ ഈ ഒരു സിറ്റി ട്രാഫിക് കണ്ടീഷനിൽ ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ സുഖം എന്ന് പറയുന്നത് ഈ സീറ്റ് കൂളിംഗ് ആണ്. ഇവിടെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഈ ഒരു ചൂടിൽ നമ്മൾ വണ്ടി കയറി കഴിയുമ്പോൾ കിട്ടുന്നൊരു ആശ്വാസം, നേരത്തെ റിയറിലിരുന്ന് ശരിക്കും ഒരു റിലാക്സ് ആയി. അതിൻ്റെ പുറമെ ഇവിടെ നമുക്ക് മസാജ് സെലക്ട് ചെയ്യാൻ പറ്റും. ഇവിടെയും സെലക്ട് ചെയ്യാം, ഹൈ ഡ്രൈവിലും സെലക്ട് ചെയ്യാൻ പറ്റും. ഇത് രണ്ടും ഞാനിപ്പോൾ ശരിക്കും ആസ്വദിക്കുന്നുണ്ട്. ഇത് തന്നെയാണ് ഇപ്പോൾ ഉള്ള എൻ്റെ ഒരു എൻജോയ്മെൻറ്റ്. സോ ഈ ഒരു അനുഭവത്തിൽ 7 സീരീസ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ ഒരു ഫ്ലാഗ്ഷിപ്പ് മോഡലാണ്. ഏകദേശം 5.2 മീറ്റർ ലോങ് ആണ്. വലിയൊരു വെഹിക്കിൾ തന്നെയാണ്. പക്ഷേ ബോഡി വെയ്റ്റ് പുതിയ മോഡലിൽ 170 കിലോളം കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിന് കാരണമായിട്ടുള്ളത് ഇതിൽ അലൂമിനിയത്തിൻ്റെ യൂസും അതുപോലെ തന്നെ കാർബൺ ഫൈബറിൻ്റെ യൂസാണ്. കാർബൺ കോർ എന്ന് പറഞ്ഞൊരു ബോഡി ഫോമാണ് BMW ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്.
ബിഎംഡബ്ല്യൂവിന്റെ i8 i3 മോഡലുകളിൽ കിട്ടിയ എക്സ്പീരിയൻസ് ആണ് ഇതിനെ ഉപയോഗിച്ചിട്ടുള്ളത്. പല ഭാഗത്തും കാർബൺ കുറെ കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്, വെയിറ്റും കുറവാണ്, സ്ട്രെങ്ത്തും കൂടിയിട്ടുണ്ട്. അത് ഈ ഡ്രൈവിൽ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. ഇത്രയും ഫീച്ചേഴ്സ് എല്ലാം കൂടിയിട്ടും ബോഡി വെയിറ്റ് കുറയ്ക്കാൻ പറ്റിയത് ഒരു അഡ്വാൻറ്റേജ് ആണ്. അതുകൊണ്ട് കുറെ ഡൈനാമിക് ആണ്. പിന്നെ ബി എം ഡബ്ല്യൂവിന്റെ ഒരു രണ്ട് മൂന്ന് ഘടകങ്ങൾ ശരിക്കും റിഫ്ലക്ട് ആകുന്ന ഒരു ഭാഗമാണ്. ഒന്ന് സസ്പെൻഷൻ, ഈവൻ ദോ എയർ സസ്പെൻഷൻ ആണ് കംഫർട്ടബിൾ ആണെങ്കിലും ഡൈനാമിക്സ് നഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഈ ഒരു ഹാർട്ട് ടേണിൽ എടുക്കുമ്പോൾ ശരിക്കും അത് ലഭിക്കുന്നുണ്ട്. ഇതിന് മറ്റൊരു കാരണം കൂടി ഉണ്ട്, ഞാൻ പറയാം. അതുപോലെ തന്നെയാണ് സ്റ്റിയറിങ്ങും. സോഫ്റ്റ് ആണ്, ഒരു സ്പീഡ് സെൻസിറ്റീവ് സ്റ്റിയറിംഗ് ആണ്, എന്നാൽ പക്ഷേ പ്രിസൈസ് ആണ്. പക്ഷേ യു കാൻ്റ് എക്സ്പെക്ട് ലൈക്ക് നമ്മളൊരു 5 സീരീസിലോ അല്ലെങ്കിൽ അതുപോലെയുള്ള കുറെ കൂടി ഡ്രൈവർ ഓറിയൻറ്റേഷൻ മാത്രമുള്ള മോഡലിൻ്റെ അത്രയും പ്രിസിഷൻ ഇല്ല. പക്ഷെ അതൊരു ഡ്രോബാക്ക് അല്ല, ഇത്തരത്തിലുള്ള കാറിന് ഇത് തന്നെ ധാരാളമാണ്. ഇതിലിപ്പം ബാക്കിയുള്ള ഡ്രൈവിംഗ് മോഡ്സ് ആണ്, അതാണ് ഞാൻ നേരത്തെ പറയാമെന്ന് പറഞ്ഞത്. അതിലൊരു കാര്യം ഉള്ളത്, ഇതിൽ 4 ഡ്രൈവിംഗ് സെറ്റിംഗ് ഉണ്ട്. ഇവിടെ തന്നെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഇക്കോ പ്രോ ഉണ്ട്, കംഫർട്ട് ഉണ്ട്, സ്പോർട്ട് ഉണ്ട്, അതുപോലെ തന്നെ അഡാപ്റ്റീവ് ഉണ്ട്. ഇതിൽ അഡാപ്റ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു പുതിയ മോഡാണ്. ഇക്കോ പ്രോ നമുക്കറിയാം ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ട് കിട്ടുന്ന മോഡാണ്. അതിൽ ത്രോട്ടിൽ റെസ്പോൺസ് എല്ലാം കുറയും, ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ട് ലഭിക്കും. കംഫർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും അധികം പ്രിഫർ ചെയ്യുന്ന ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മോഡായിരിക്കും. സ്പോർട്ട് ആണ് നമുക്ക് ഏറ്റവും എൻതൂസിയാസ്റ്റിക് ആയി നിൽക്കുന്ന മോഡ്. അഡാപ്റ്റീവ് എന്ന് പറഞ്ഞ മോഡാണ് ഇതിലൊരു പുതിയ വന്നിട്ടുള്ളത്. അത് നമ്മുടെ സ്പോർട്ടിലൊരു മോഡ് തന്നെ, എന്നാൽ അതിൽ ഡ്രൈവിംഗ് നേച്ചർസ് കാറിൻ്റെ ബാക്കിയുള്ള ത്രോട്ടിലും അതുപോലെ തന്നെ സ്റ്റിയറിങ്ങും സസ്പെൻഷനും എല്ലാം അഡാപ്റ്റ് ചെയ്തിട്ട് അത് സ്വന്തമായിട്ട് ട്യൂണാകും. അതൊരു വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. അത് പുതിയൊരു രീതിയിൽ തന്നെ വന്നിരിക്കുന്നത്. ആ ഒരു അനുഭവം നമുക്ക് ശരിക്കും ഇത്തരത്തിലുള്ള ഡ്രൈവിൽ ശരിക്കും അനുഭവിക്കുന്നുണ്ട്. പിന്നെ പവറിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ പറഞ്ഞ ഒരുപാട് എഞ്ചിൻ ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ വന്നിരിക്കുന്നത് ഇപ്പം നമ്മൾ ഓടിക്കുന്നത് 730 LD എന്ന് പറയുന്ന മോഡലിൽ ഇൻലൈൻ 6 സിലിണ്ടർ ട്വിൻ ടർബോ എഞ്ചിനാണ്. 265 HP പവറും 620 NM ടോർക്കുമാണ്. ഇതിൽ ഗിയർ ബോക്സ് ആണ് മറ്റൊരു അട്രാക്ഷൻ. കാരണം ZF നിർമ്മിക്കുന്ന 8-speed സ്റ്റെപ്ട്രോണിക് ഗിയർ ബോക്സ് ആണ്. സ്മൂത്ത് പവർ ഡെലിവറിയാണ്, എന്നാൽ ക്വിക്കുമാണ്, പെട്ടെന്ന് തന്നെ റെസ്പോണ്ട്. ഇപ്പോൾ നമ്മൾ പാഡൽ ഷിഫ്റ്റ് ഉപയോഗിച്ച് ഡൗൺ ഷിഫ്റ്റ് എല്ലാം ചെയ്യണം, പെട്ടെന്ന് ഡൗൺ ഷിഫ്റ്റ് പോകുന്നു, റെസ്പോൺസീവായിട്ട് നിൽക്കുന്നു. അത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. സോ ഒരു ഡ്രൈവിംഗ് എന്തൂസിയാസ്റ്റ് ആയിരിക്കും എന്നും BMW ഫസ്റ്റ് പ്രിഫറൻസ് ആയിട്ട് എടുക്കാം. അത്തരമുള്ള ഒരാൾക്ക് ഒരു ഡിസപ്പോയിൻമെൻറ്റും 7 സീരീസിലില്ല. നമ്മളിപ്പോൾ ഡ്രൈവ് ചെയ്യുന്ന മോഡൽ എന്ന് പറയുന്നത് 730 LD എം സ്പോർട്ട് ആണ്. അതിന് 1.2 crore വില വരുന്നുണ്ട്. എന്നാൽ അതിൻ്റെ സ്റ്റാർട്ടിംഗ് റേഞ്ച് എന്ന് പറഞ്ഞാൽ 1.1 അടുത്തോളം സ്റ്റാർട്ടിംഗ് ആണ്. അത് മുതൽ മേലേക്ക് വരും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ അപ് ടു 760 LI വരെ ഉണ്ട്. സോ ഈ ഒരു സെഗ്മെൻറ്റിലാണ് നിങ്ങൾ നോക്കുന്നത് നിങ്ങളെ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാവുന്നതിൽ നല്ലൊരു ബെറ്റ് തന്നെയാണ് 7 സീരീസ്. സോ എഫോർ ഔട്ട് അവതരിപ്പിച്ചിട്ടുള്ള പുതിയ 7 സീരീസ് നിങ്ങൾ ശരിക്കും ആസ്വദിച്ചെന്ന് കരുതുന്നു. ഞങ്ങൾ ഇത്തരത്തിലുള്ള ടോപ്പ് ഓഫ് ദി റേഞ്ച് മോഡൽ മുതൽ സ്റ്റാർട്ടിംഗ് റേഞ്ച് വരെയുള്ള എല്ലാ വണ്ടികളും കൊണ്ടുവരാൻ തയ്യാറാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് അറിയിക്കണം. അടുത്താഴ്ച കാണുന്നവരെ ഹാപ്പി വീക്കെൻഡ്.